ഭൂപതിവ് ഭേദഗതി ചട്ടരൂപീകരണത്തിൽ നിർദ്ദേശങ്ങൾ അറിയിച്ച് ജില്ലയിലെ ഇടതുപക്ഷ നേതൃത്വം. 40 നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും റവന്യൂ മന്ത്രി കെ രാജനെയും നേരിൽ കണ്ട ഇടുക്കിയിൽ നിന്നുള്ള സംഘം കൈമാറിയത്. ആരാധനാലയങ്ങൾ, പഞ്ചായത്ത് നിർമ്മിതികൾ, പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മിതികളും ഉപാധികളില്ലാതെ സാധൂകരിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. നിലവിൽ കയ്യേറ്റ ഭൂമിയില്ലെന്ന് കണ്ട് നിർമ്മാണ നിരോധനമടക്കം നേരിടുന്ന പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മിതികളും ഉപാധികളില്ലാതെ ക്രമപ്പെടുത്തി നൽകണമെന്നാണ് ഇടുക്കിയിൽ നിന്നുള്ള LDF സംഘം നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതനുസരിച്ച് ആരാധനാലയങ്ങൾ, പാർട്ടി ഓഫീസുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ടൗൺഷിപ്പുകൾ, ടൗണുകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ത്രിതല പഞ്ചായത്തുകളുടെ നിർമ്മിതികൾ, പാർക്കുകൾ, കളിസ്ഥലങ്ങൾ, കൃഷി ആവശ്യത്തിനും മറ്റും നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തണം. ഇതിനോടൊപ്പം തന്നെ നിയമം പ്രാബല്യത്തിൽ വന്നാൽ അന്നുമുതലുള്ള പുതിയ നിർമ്മിതികൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ യാതൊരുവിധ ചട്ടവും രൂപീകരിക്കരുതെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം LDF ഇന്നലെ മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ഒക്കെ ആവശ്യപ്പെട്ടത് പൊതുസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും അത് നിരുപാധികം ക്രമപ്പെടുത്തി നൽകണം എന്നുള്ളതാണ് പ്രധാനമായും LDFന്റെ ഒരു പൊതു ആവശ്യവും പൊതു തീരുമാനവും. കാരണം സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ടൗൺഷിപ്പുകൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഉപയോഗിക്കുന്ന മുഴുവൻ പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ക്രമപ്പെടുത്തി നൽകണം, നിരുപാധികം ക്രമപ്പെടുത്തി നൽകണം എന്നുള്ള ഒരാവശ്യമാണ്, ഒരു നിർദ്ദേശമാണ് LDF മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയതായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതിന് വേണ്ടി നാളെ വരെ നിയമം പ്രാബല്യത്തിൽ വന്ന അന്നുവരെയും നൽകിയിരിക്കുന്ന പട്ടയങ്ങളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന കാര്യത്തിനകത്തും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം. അതിനുവേണ്ടി ജനപ്രതിനിധികളും മറ്റ് കക്ഷി നേതാക്കന്മാരും ഒക്കെയായി കൂടിയാലോചനകൾ നടത്തി ഒരു പൊതു അഭിപ്രായം കൂടി രൂപീകരിച്ച് ചട്ടങ്ങളിൽ പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം എന്നാണ് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചട്ടരൂപീകരണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉറപ്പ് നൽകിയതായി സംഘം അറിയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ, MLA മാരായ MM മണി, അഡ്വക്കേറ്റ് A രാജ, CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, NCP സംസ്ഥാന സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.